കോവിഡ് പത്തൊൻപത് കൊറോണ വൈറസ് ഒക്കെ അവിടെ നിൽക്കട്ടെ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന കോവിഡ് പത്തൊൻപത് കൊറോണ ഒക്കെ ഒരു ശരാശരി മലയാളിയെ ഇപ്പോൾ പേടിപ്പിക്കുന്നത് മദ്യത്തിൻ്റെ ലഭ്യതക്കുറവ് മാത്രമാണ് ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മൂന്ന് ലിറ്റർ മദ്യം കിട്ടുമെന്ന സർക്കാർ നിർദ്ദേശം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ ആഘോഷിക്കുമോ മലയാളി അതിൻ്റെ ഉത്തരം ലഭിക്കുവാൻ നാം കാത്തിരിക്കേണ്ടത് തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് ട്രോളുകളുടെ ആശാന്മാരാണ് നാം മലയാളികൾ കഴിഞ്ഞ ദിവസം കണ്ട വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ട്രോളിൽ നിന്ന് തന്നെ തുടങ്ങാം കൊറോണ മൂലം കേരളത്തിൽ മരണം രണ്ട് മദ്യം കിട്ടാത്തത് മൂലം നാല് ആരാണ് യഥാർത്ഥ വില്ലൻ കൊറോണയോ അതോ മദ്യമോ വായിച്ച് ചിരിക്കാൻ നല്ല ട്രോളാണെങ്കിലും ഇത് വെറുമൊരു ട്രോളായി കരുതാനാവില്ല ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ സംഗതിയുടെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ വെളിവാകുന്ന കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ സ്ഥിരമായ മദ്യപാനം കാരണമാണ് മേൽപ്പറഞ്ഞ നാല് മരണങ്ങളും ഉണ്ടായിരിക്കുന്നത് മദ്യപാനം ഒരു തീവ്ര രോഗം എന്ന നിലയിലേക്ക് മാറിയതുകൊണ്ടാണ് ഈ നാല് ജീവനുകളും നഷ്ടമായത് കൃത്യമായ ചികിത്സയുള്ളതാണ് മദ്യാസക്തി രോഗവും മദ്യപാനം നിർത്തുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങളും അങ്ങനെയെങ്കിൽ മദ്യം കിട്ടാതെ വന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് യഥാസമയം ചികിത്സ കിട്ടാതിരുന്നതിനാലാണ് ആ മരണങ്ങൾ ഉണ്ടായതെന്ന് നമുക്കനുമാനിക്കാം പൊതുവെ മദ്യപാനികൾ കൂടുതലാണ് കേരളത്തിൽ നഷ്ടത്തിലോടുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നമ്മുടെ സർക്കാരിനെ തന്നെയും പിടിച്ചു നിർത്തുന്നവരാണ് നാട്ടിലെ പാവം കുടിയന്മാർ പെട്ടെന്നൊരു നാൾ അവരുടെ വെള്ളം കുടിമുട്ടുമ്പോൾ സമൂഹം തിരിച്ചവർക്കായി എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ നാട്ടിൻപുറത്തെ ഒരു ക്ലേശേ ചോദ്യമാണല്ലോ എന്താടോ കൈവിറയ്ക്കുന്നുണ്ടല്ലോ എന്നത് ശരിയാണ് കൈവിറയൽ ഉറക്കക്കുറവ് പെട്ടെന്ന് ദേഷ്യം വരിക എന്നിവയാണ് സ്ഥിരം മദ്യപാനികൾ പെട്ടെന്ന് കുടി നിർത്തുമ്പോൾ കടന്നുവരുന്ന രോഗലക്ഷണങ്ങൾ ചില ആളുകളിൽ അപസ്മാരം ഡെലീറിയം അഥവാ സ്ഥലകാലബോധം ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്യുക യാഥാർത്ഥ്യബോധം നഷ്ടമാകുന്ന അവസ്ഥ മുതലായ അവസ്ഥാന്തരങ്ങളിലൂടെ ഗുരുതര ലക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരാം അതിനാൽ തന്നെ ലഘുവായ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടുന്നതാണ് ഉചിതമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മദ്യരഹിതമാകട്ടെ ഈ ലോക്ക്ഡൗൺ എന്നു പറയുമ്പോഴും സർക്കാർ ഡോക്ടർമാരുടെ കുറിപ്പടിയോടുകൂടി മൂന്ന് ലിറ്റർ മദ്യം ബെവ്കോ വഴി നൽകാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഇനി ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ ക്യൂ സർക്കാർ ഡോക്ടർമാരുടെ മുറിക്ക് പുറത്ത് കാണാനാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരാഴ്ചത്തേക്ക് മൂന്ന് ലിറ്റർ മദ്യപർ ഹാപ്പിയാകുമോ എന്ന സംഗതി ഇക്കാര്യം നടപ്പായിട്ട് പറയാം ഇപ്പോഴറിയാം ചിലരുടെ തനി ഗുണവിശേഷങ്ങൾ എന്ന് കരുതി സ്വയം സമാധാനിക്കുന്ന ചില രണ്ടാം നിര മദ്യപന്മാരും ഉണ്ടല്ലോ എന്തായാലും ഈ ലോക്ക്ഡൗൺ കാലം പലതുകൊണ്ടും മലയാളിക്ക് ഒരു പുതുമയാണ് മദ്യമില്ലാതെ മലയാളിക്കെന്ത് ആഘോഷം എന്ത് ലോക്ക്ഡൗൺ ആയാലും അങ്ങനെ തന്നെ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്